പി വി അൻവർ എം എൽ എയുടെ അടുത്ത ഗംഭീര നീക്കം ഞെട്ടലോടെയാണ് ഒരു വിഭാഗം പോലീസുകാർ വീക്ഷിക്കുന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ അഴിമതിക്കാരുണ്ടെങ്കിൽ ആർക്കും എം എൽ എ അറിയിക്കാം കാരണം പോലീസിന്റെ തലപ്പത്തെ പുഴുക്കുത്തുകളെ പുറത്തിച്ചടിക്കാൻ അൻവർ നടത്തിയ നീക്കങ്ങൾ ഇതാ പൊതുജനം വിശ്വാസത്തിലേക്ക് എടുത്തു കഴിഞ്ഞു പോലീസിലെ ഒരു ചെറിയ വിഭാഗം നടത്തിയിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെ പറ്റി വിവരം നൽകാൻ കഴിയുന്ന ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അൻവറിന്റെ തുടക്കം ഇത് കേട്ട് പോലീസിനൊരു വിഭാഗം ഞെട്ടലിലാണ് ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമായ സഹായങ്ങളും സുരക്ഷയും നമ്മൾ നൽകുമെന്ന് പി വി അൻവർ പറയുമ്പോൾ അതിൽ ഒരു സർക്കാരിന്റെ കൂടിയുണ്ട് ഇങ്ങനെ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായവർക്ക് എട്ട് മൂന്ന് പൂജ്യം നാല് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാമെന്നും പി വി അൻവർ വ്യക്തമായി തുറന്നു പറയുന്നു കേരള പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നും അവർ എത്ര ഉന്നതരായാലും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരക്കാരെ സമൂഹ മധ്യത്തിൽ എത്തിക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് താൻ അടുത്തിടെ ഒരു പോരാട്ടം തുടങ്ങി വച്ചിട്ടുള്ളതെന്ന് പറയുന്നു നല്ലവരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുള്ള പോലീസ് സേനയ്ക്കകെ കളങ്കമായിക്കൊണ്ട് പോലീസിലെ ഒരു ചെറിയ വിഭാഗം ക്രിമിനലുകൾ ജീവിതം തകർത്ത നിസ്സഹായരായ നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള ഓർക്കണം എ ഡി ജി പി എം ആർ അജിത് കുമാർ മലപ്പുറം എസ് പി സുജിത് ദാസ് എന്നിവർ ഇതിൽ പ്രമുഖരാണെന്നാണ് തന്റെ വ്യക്തിപരമായ വിശ്വാസമെന്ന് അൻവർ എടുത്തു പറയുന്നു സംസ്ഥാനത്ത് നടന്ന പല ക്രൈമുകളിലും ഇവർ നേരിട്ട് നേരിട്ടിടപെട്ടിട്ടുണ്ടെന്ന് കൃത്യമായ ബോധ്യമുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ തങ്ങൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വൻ സ്വർണ്ണക്കടത്തും കൊള്ളയും അടുത്തും നടക്കുന്നുണ്ട് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും സംഘവാണ് ഇതിന്റെ പിന്നിലെന്ന് അൻവർ എടുത്തു പറയുന്നു സ്വർണ്ണ പൊട്ടിക്കലൊപ്പം നിയമപരമായി സ്വർണ്ണം കൊണ്ടുവരുന്ന ആളുകളെ വരെ ഇവർ കൊള്ളയടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറാൻ ധൈര്യമുള്ളവർക്ക് തയ്യാറായുള്ളവർക്ക് തന്നെ തന്നെ ബന്ധപ്പെടാം ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ടാകുമെന്ന് അൻവർ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങളും സുരക്ഷയും നമ്മൾ നൽകും ഇങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറാനാണ് എട്ട് മൂന്ന് പൂജ്യം നാല് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് എന്ന വാട്സാപ്പ് നമ്പർ പി വി അൻവർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പരസ്യമാക്കിയത് ഇതിൽ ഒന്നു വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ നിന്ന് തന്നെ വ്യക്തമായ സഹായവും സുരക്ഷയും ഒക്കെ പരാതിക്കാർക്ക് ഉറപ്പുവരുത്തുമ്പോൾ പി വി അൻവർ എം എൽ എയും മുഖ്യമന്ത്രി ഓഫീസുമായി യാതൊരു തെറ്റലുമില്ല എന്നുകൂടി അൻവറോട് വ്യക്തമായി പറയുകയാണ് പിന്നെ പോലീസിലെ ഈ പുഴുക്കുത്തലുടെ കാര്യം ഒരു ചെറിയ വിഭാഗം ക്രിമിനലുകളുണ്ട് പോലീസിൽ അതെല്ലാ വകുപ്പുകളിലും ഉള്ളതുപോലെ തന്നെ സംസ്ഥാന പോലീസിലുമുണ്ട് അത് ഉറപ്പാണ് നൂറ്റി ഇരുപത്തഞ്ച് പോലീസുകാരിയാണ് രണ്ടാം പിണറായി സർക്കാർ പല കാരണങ്ങളായി ഈ പുഴുക്കുത്തുകളെ കണ്ട് പിരിച്ചുവിട്ടത് ഇനിയും അതിലേറെ പേരുണ്ടെന്ന് വ്യക്തം ഇവർക്കെതിരായ വ്യക്തമായ തെളിവുകളോടുള്ള പരാതികൾ ഇനി പി പോലീസ് സേനയ്ക്ക് ലഭിച്ചില്ലെങ്കിലും അത് പോലീസിനു ലഭിച്ചാൽ തന്നെ അത് എവിടെ കൊണ്ട് ഒതുക്കി വെച്ചാലും ഒളിച്ചു വെച്ചാലും പി വി അൻവർ എം എൽ എയ്ക്ക് അത് നൽകാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് നൽകുക കാരണം വ്യക്തമായ വിവരങ്ങൾ പൊതുജന മധ്യത്തിലേക്കെങ്കിലും എത്തും നടപടി ഉണ്ടായില്ലെങ്കിലും പി വി അൻവർ എം എൽ എ ഇടപെട്ട് പൊതുജന മധ്യത്തിൽ എത്തിച്ച് അതിന് നടപടി ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇപ്പോഴത്തെ ഇതിനു മുമ്പ് ഇടവസങ്ങളുടെ വ്യക്തമായി തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാട്സപ്പ് നമ്പർ കേന്ദ്രീകരിച്ചാകും ഇനി വാർത്താ മാധ്യമങ്ങളുടെയും കേരളത്തിൻ്റെയും ഒക്കെ ശ്രദ്ധ മുഴുവൻ